നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന് ഒരു ജോലി കിട്ടിയതിൽ ഒരു കൗതുകമുണ്ട്, അതിൽ തർക്കമൊന്നും വേണ്ട. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്വപ്ന സുരേഷ് പോയി ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് അടക്കമുള്ളവ ലൈവായി കാണിക്കാൻ മാത്രം പ്രധാനപ്പെട്ട സംഭവമാണോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. എന്തായാലും സ്വപ്ന സുരേഷിൻ്റെ ജോലിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. തൊടുപുഴയിലെ ഓഫീസിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രാധാന്യമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതെന്തുമാവട്ടെ, മാധ്യമങ്ങളാണ് തീരുമാനിക്കേണ്ടത് വാർത്ത എന്തു കൊടുക്കണം എന്തു കൊടുക്കണ്ട എന്നൊക്കെ. പക്ഷെ പൊടുന്നനെ സ്വപ്ന സുരേഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത പ്രചരിക്കുന്നു. അതായത് ഇന്നലെ ജോലിക്ക് കയറി, ഇന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടാവുന്നു. അതിൻ്റെ കാരണം ഇന്ന് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: സ്വപ്ന സുരേഷ് പുതിയ ജോലിയിൽ പ്രവേശിച്ചു, ഉടൻ നിയമനം റദ്ദാക്കാൻ തീരുമാനം. ഇത് കേട്ടാൽ സ്വാഭാവികമായും സ്വപ്ന സുരേഷിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. അതിൽ കൗതുകമുണ്ട്. അതായത് സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിരിക്കവേ ആ കേസുകളൊക്കെ തുടരവേ സ്വപ്ന സുരേഷിന് ജോലി കിട്ടി എന്നത് വാർത്തയാണെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട വാർത്തയാണ് ഒരാളെ ജോലിയിൽ പ്രവേശിപ്പിച്ച ഉടൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നത്. പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിനെ പോലെ ഒരാളെ. മലയാള മനോരമയിൽ മാത്രമാണ് ഈ വാർത്ത. തൊടുപുഴ ന്യൂഡൽഹി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷ് പുതിയ ജോലിയിൽ പ്രവേശിച്ചുടൻ അവരുടെ നിയമനം റദ്ദാക്കാൻ തീരുമാനം. സ്വപ്ന സുരേഷിന് ജോലി നൽകിയത് നിയമവിരുദ്ധമായാണെന്നും തനിക്കോ ബോർഡിനോ ഇതിൽ പങ്കില്ലെന്നും ഡൽഹി ആസ്ഥാനമായ സർക്കാരിതര സംഘടനയായ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇന്ത്യയുടെ കോർപ്പറേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായ എസ് കൃഷ്ണകുമാർ പറഞ്ഞു. നിയമനം ബോർഡ് റദ്ദാക്കുകയാണെന്നും ശമ്പളം നൽകിയാൽ അത് തിരിച്ചു പിടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാഭാവികമായും ഈ വാർത്ത വായിക്കുന്നവർക്ക് തോന്നുക സ്വപ്ന സുരേഷിൻ്റെ ജോലി പോലും ഒരു തട്ടിപ്പാണ്, അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന് തന്നെയാണ്. അത് കൗതുകമുള്ള വാർത്ത തന്നെയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിലെ കാരണമെന്താണ്? ഞാനൊരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. കാരണം സ്വപ്ന സുരേഷിന് ജോലി ലഭിച്ചു എന്ന വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങളിലൊന്നും മറുനാടൻ തന്നെയായിരുന്നു. അവരുടെ ജോലിയിൽ പ്രവേശനമൊന്നും ആഘോഷമാക്കാൻ ഞങ്ങൾ പോയില്ലെങ്കിലും അവർക്ക് ജോലി ലഭിച്ചു എന്നത് ഞങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞപ്പോൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ നിജസ്ഥിതിയും വ്യക്തമാക്കേണ്ട ബാധ്യതയും ഞങ്ങൾക്കുണ്ടായി. ആദ്യമേ പറയട്ടെ, HRDS എന്ന് പറയുന്ന ഈ NGO അതിൻ്റെ സ്ഥാപകൻ അജി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈറേഞ്ച്കാരനാണ്. ഈ HRDSന്റെ രജിസ്റ്റേർഡ് ഓഫീസ് തൊടുപുഴയിലാണ്, ഇതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്, ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പാലക്കാടാണ്. ഇന്ത്യയിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതടക്കമുള്ള ലൈസൻസുകളുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. RSSനും BJPക്കുമൊക്കെ ഈ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന ആരോപണമുണ്ട്. അത് RSSന്റെയോ BJPയുടെയോ ഒന്നും അല്ലെങ്കിലും ആ സംഘടനയുടെ സ്ഥാപകനും ഇപ്പോഴത്തെ സെക്രട്ടറിയുമായ അജി കൃഷ്ണൻ, അതായത് അദ്ദേഹമാണ് സ്ഥാപക സെക്രട്ടറി, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് സ്ഥാപക സെക്രട്ടറി. നമുക്കറിയാം സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ഒരു സംഘടന രജിസ്റ്റർ ചെയ്താൽ സെക്രട്ടറിക്കാണ് കൂടുതൽ അധികാരമുള്ളത്. അതുകൊണ്ട് അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപകൻ, ഈ അജി കൃഷ്ണൻ. ഈ അജി കൃഷ്ണൻ BJP അനുഭാവിയായ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം സാമൂഹിക പ്രവർത്തകനാണ്, പക്ഷേ അദ്ദേഹം BJP അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ബോർഡിലുള്ള പലരും BJPയുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധമുള്ളവരാണ്. BJPയുടെ ഔദ്യോഗിക സംഘടനയൊന്നുമല്ല, പക്ഷേ BJP ബന്ധം ഈ സംഘടനയ്ക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ രീതി. 300 വീടുകൾ അവർ അട്ടപ്പാടിയിൽ വെച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. ഗുജറാത്തിലെ ഒരു ഫണ്ട് നിരോധിച്ചതടക്കമുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ ഔദ്യോഗികമായി പറഞ്ഞത് അത് നീക്കം ചെയ്തിരിക്കുന്നു, ആ ഫണ്ട് ഫ്രീസിംഗ് നിർത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വെറും പദവി മാത്രമാണ്. കൃഷ്ണകുമാറായിരുന്നു 2000 എസ് കൃഷ്ണകുമാർ. ഇപ്പോൾ സ്വപ്ന സുരേഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് അവകാശപ്പെട്ട എസ് കൃഷ്ണകുമാറായിരുന്നു സംഘടനയുടെ 2016 മുതലുള്ള പ്രസിഡന്റ്. ചെയർമാൻ പദവിയില്ല, പ്രസിഡന്റ്. എന്നാൽ ചില സാമ്പത്തിക കാരണങ്ങളാലും മറ്റു കാരണങ്ങളാലും കൃഷ്ണകുമാറിനെ ഈ ബോർഡ് കൂടി പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റി. അതോടുകൂടി ഈ സംഘടനയ്ക്ക് കൃഷ്ണകുമാറുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ കൃഷ്ണകുമാർ തന്നെ ഈ സംഘടനയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കി എന്നത് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ നിയമപരമായി ഈ സംഘടന ഇപ്പോഴും സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ്. പുതിയൊരു പ്രസിഡന്റിനെ, ഒരു സ്വാമിയെ നമ്മൾ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു. ആ സ്വാമിയാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ്. അതുകൊണ്ട് കൃഷ്ണകുമാർ നിയമപരമായ സംഘടനയിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സ്വപ്നയെ ജോലിയിൽ നിയമിക്കാനോ പിരിച്ചുവിടാനോ അധികാരവുമില്ല.
എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഞാൻ ബന്ധപ്പെട്ട ആളുകളെ സംസാരിക്കാൻ ശ്രമിച്ചു. അജി കൃഷ്ണ യു എ ഇയിലായതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ സംഘടനയുടെ ചുമതലയുള്ള വേണുജി എന്ന് പറയുന്ന ഒരു ആളുണ്ട്, അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. ഒപ്പം സ്വപ്ന സുരേഷിനോട് ഞാൻ സംസാരിച്ചു, ശരിക്കും ജോലി നഷ്ടപ്പെട്ടുവെന്ന്. ആദ്യം സ്വപ്ന പറയുന്നതും പിന്നാലെ വേണുജി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ചുമതലക്കാരൻ പറയുന്നതും കേൾക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കും. സ്വപ്ന ഇന്നലെ ജോലിക്ക് കയറി എന്ന് പത്രങ്ങളിലെല്ലാം കണ്ടു, അഭിനന്ദനങ്ങൾ. പക്ഷേ ഇന്ന് മനോരമ വായിച്ചപ്പോഴും മറ്റൊന്ന് രണ്ട് ചില സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇന്നലെ ജോലി കയറി ഇന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് പിരിച്ചുവിട്ടുന്നു, എന്താണ് സ്വപ്ന സംഭവിച്ചത്? എന്റെ അറിവില് ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചു. അതിൽ ഒന്നോ രണ്ടോ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു എന്റെ ജോലി റദ്ദാക്കി. വൺ മിസ്റ്റർ എസ് കൃഷ്ണകുമാർ ആണ് അത് റദ്ദാക്കാൻ ഓർഡർ ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ എസ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിയെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. വെബ്സൈറ്റ് നോളജ് ആൻഡ് ഇന്നലത്തെ ജോയിനിങ് പ്രോസസ്സിന്റെ നോളജ് പ്രകാരം എനിക്കറിയാന്നുള്ളത് അതിന്റെ പ്രസിഡന്റ് സ്വാമിജിയാണ്, പിന്നെ അതിന്റെ ഫൗണ്ടർ സെക്രട്ടറി അജി കൃഷ്ണൻ സർ, അതിന്റെ വൈസ് പ്രസിഡന്റിനെ ഞാൻ ഇന്നലെ പേഴ്സണലി മീറ്റ് ചെയ്തു, അത് വേണു സാറാണ്. അപ്പോ ആൻഡ് എച്ച് ആർ ജാനിയ എന്ന് പറയുന്ന കുട്ടിയും. അപ്പൊ ഇവരെല്ലാരുമാണ് അവിടുത്തെ ആൾക്കാർ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സ്റ്റാഫിനെയും ഞാൻ പരിചയപ്പെട്ടതില് ഈ ഒരു എസ് കൃഷ്ണകുമാറിനെ ഞാൻ കണ്ടതുമില്ല, അതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല. പിന്നെ ഒഫീഷ്യലി എനിക്ക് അങ്ങനെ ഒരു ഇന്റിമേഷൻ എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് വന്നിട്ടില്ല. ഈ ഇന്ന് രാവിലെയും കൂടി എനിക്ക് വേണ്ട കുറച്ച് ജോബ് റെസ്പോൺസിബിലിറ്റീസിന്റെ കാര്യങ്ങൾ എനിക്ക് എച്ച് ആർ അയച്ചു തരായിരുന്നു വാട്സാപ്പിൽ കൂടി. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് വുമൻ എംപവർമെന്റിന്റെ അവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ ഇപ്പൊ അയച്ചു തന്നതേ ഉള്ളൂ. സോ ഐ എം നോട്ട് അവെയർ വൈ ഓൾ ദിസ് ഹംഗാമ ആൻഡ് ഓൾ ദിസ് യു നോ ഇഷ്യൂസ്, ബിക്കോസ് ഒരു സാധാരണ ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയപ്പോൾ മഴനാടൻ മലയാളിയിൽ കൂടി യുനോ എനിക്ക് ശരിക്കും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഈ മഴനാടൻ മലയാളിയുടെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് പുള്ളിക്കാരനാണ് ഒരുപാട് സ്ഥലത്ത് ഒരു സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉയരെടുത്ത് ചോദിച്ചു. അപ്പൊ അവരെല്ലാരും പറഞ്ഞത് ഭയമാണ് സ്വപ്ന സുരേഷിനെ ജോലിക്ക് വെക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വപ്ന സുരേഷ് ആരാ? വെറും ഒരു സ്ത്രീ, ഒരു അമ്മ. അപ്പൊ പുള്ളിക്കാരന് ഈ എച്ച് ആർ ഡി എസ് ഇന്ത്യയിലെ കുറച്ചുപേരെ അറിയാം. അങ്ങനെ അവരോട് സംസാരിച്ചപ്പോ ഇവരെല്ലാരും എന്റെ അടുത്ത് ടെലിഫോണിക് ഇന്റർവ്യൂ എടുത്തു. എന്റെ എക്സ്പീരിയൻസും എന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ എന്റെ ഗ്രാജുവേഷൻ ഒന്നും ഇല്ല, ഞാൻ വെറും ഒരു പ്ലസ് ടു ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്റെ പാഷൻ മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ഞാൻ കുറെ ചാരിറ്റി ചെറുതായിട്ട് ചെയ്തു വരുന്ന ഒരാളായിരുന്നു, പൈസ ഉണ്ടായിരുന്നപ്പോ. അപ്പൊ അതെല്ലാം കൂടിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ പാഷൻ ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ, അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, യു നോ. പിന്നെ ഇത്രയും ദുഃഖിക്കുന്ന എനിക്ക് മറ്റൊരാളുടെ ദുഃഖം 100% മനസ്സിലാവും. അപ്പൊ ഐ തോട്ട് ഞാൻ കറക്റ്റായിട്ട് എനിക്കൊരു മനസ്സിലായി എനിക്ക് എന്നെ പൊസിഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് അവർക്കും എന്റെ എഫിഷ്യൻസിയെ കുറിച്ച് ബോധ്യം വന്നപ്പോ ആണ് അവർ ഈ ഓഫർ ഇങ്ങനെ മുന്നോട്ട് വെച്ചത്. മാധ്യമങ്ങൾ ആർ എസ് എസ് ബാക്ക്ഡ് അപ്പ് ആണോ, ബി ജെ പി എന്തോ സംഘപരിവാറാണ്, യുനോ ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഡെപ്ത്. സംഘപരിവാറോ ആർ എസ് എസ്, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. ഈ ഒരു പഴയ സുഹൃത്താണ് വിളിച്ചതും, വളരെ നോർമലായ ഇന്റർവ്യൂ പ്രോസസ്സിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ജോലി കിട്ടിയത് പോലും. അപ്പൊ ഇതുവരെ എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടതായിട്ട് ഇന്റിമേഷൻ കിട്ടിയിട്ടില്ല. എന്താണ് സംഭവിച്ചത്? സ്വപ്നയെ പിരിച്ചുവിട്ടു വാർത്ത വരുന്നു, അതിപ്പോ കൃഷ്ണകുമാറുമായി സത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. അതെ, കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രോബ്ലം നിലനിൽക്കുന്നതാണെന്ന് തോന്നല്ലേ? ഇന്ത്യയിലല്ല, അദ്ദേഹം അഫ്കോഴ്സ് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു 16 മുതല്. അത് ഈ കുറച്ചു കാലമായിട്ട് അദ്ദേഹം ആക്റ്റീവ് അല്ല, പിന്നെ മീറ്റിങ്ങൾക്കൊന്നും വരാറില്ല. പിന്നെ അതുകൂടാതെ ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതനുസരിച്ച് ലീഗൽ ഇതനുസരിച്ചിട്ട് 3 മീറ്റിംഗിൽ കണ്ടിന്യൂസ് വരാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് നഷ്ടപ്പെടും. അദ്ദേഹത്തിന്റെ ഹൂ എവർ ഹി മേ ബി, അദ്ദേഹം ട്രസ്റ്റ് മെമ്പർ ആയിരുന്നില്ലേ? ട്രസ്റ്റ് അല്ലേ ഇത്? ട്രസ്റ്റ് മെമ്പർ അല്ല, അതെ അത്
സൊസൈറ്റി ആണത്. സൊസൈറ്റി അതില് അതില് പിന്നെ ാണ് അവരുള്ളത്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, ചെയർമാൻ എന്നുള്ള ഒരു പൊസിഷൻ. മനസ്സിലായി. അന്നേരം അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് നിങ്ങൾ ഈ ബോർഡ് കൂടി തീരുമാനിച്ച് മാറ്റി. അതെ, ബോർഡിൽ അദ്ദേഹം 16 കൂടിയ ബോർഡിലാണ് അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യും ഇതാവണത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഓഗസ്റ്റില് ഇത്ര ഇങ്ങനെ വരാതിരുന്നതിന്റെ പേരിൽ അത് വെച്ചിട്ട് പുതിയ പ്രസിഡന്റിനെ എടുത്തു. ഇദ്ദേഹം പ്രസിഡന്റ് അല്ലാതായി കഴിഞ്ഞു. ആ സമയത്താണ് ഇദ്ദേഹം സ്വാമി ആത്മാനന്ദി അദ്ദേഹം പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുക്കണം. അല്ല, അപ്പൊ അദ്ദേഹം നിങ്ങളുടെ ബോർഡിലൊന്നും ഇല്ല ഇപ്പൊ? ഇല്ല, ഇപ്പൊ ഒന്നിലില്ല, ഒന്നിലില്ല. യാതൊരു നിയമപരമായ ഒരു ബാധ്യതയില്ല കൃഷ്ണകുമാറുമായിട്ട്? ബാധ്യതയില്ല. അല്ല, ഇതിനുള്ള കാരണമുണ്ട്, അത് താങ്കൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഔദ്യോഗികമായി പറയാൻ പറ്റുന്നാണെങ്കിൽ പറയൂ. നമ്മൾ ലീഗൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ സംഘടനയിൽ നിന്ന് കുറച്ചേറെ പൈസ ലോൺ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം. അപ്പൊ അത് എല്ലാം ത്രൂ ബാങ്കാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ അത് ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് അദ്ദേഹത്തോട് അതെങ്ങനെയെങ്കിലും തിരിച്ചു തരണം. കാരണം നമ്മൾ സ്ഥിരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദിവാസി ബന്ധുക്കൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ ഓഫീസിലെ ആൾക്കാർക്കും ഫീൽഡ് സ്റ്റാഫിനും ഒക്കെ അവർക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇതുവരെ ആർക്കും ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടിന്റെ കാര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് കുറച്ച് പൈസ എങ്കിലും തരണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. തന്നില്ല. അദ്ദേഹം കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു. അപ്പൊ അത് വളരെ വലിയൊരു വകയാണ് നമ്മുടെ ദൃഷ്ടിയിൽ. അദ്ദേഹത്തിന്റെ പക്ഷെ വളരെ ശ്രദ്ധി. അതാ അദ്ദേഹം പ്രസിഡന്റാണ്, അദ്ദേഹം പ്രസിഡന്റാണ്. എന്തൊക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലല്ല, ഒരുമിച്ചല്ല കേട്ടോ. പല പ്രാവശ്യങ്ങളായിട്ടാണ് അത്യാവശ്യം വീട്ടിൽ എന്തോ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം മേടിച്ചിട്ടുള്ളത്. ഇതാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ലീഗൽ നടക്കുവാണോ ഇപ്പൊ? അതെ, അത് കേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇദ്ദേഹത്തെ കൂടുതൽ ശുണ്ഠി പിടിപ്പിച്ചത് എന്നാണ്. ഒന്നുമില്ല. അദ്ദേഹം ഈ സമയത്ത് അദ്ദേഹം ഇതിലുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളല്ല. ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ അദ്ദേഹം ഇതുമായിട്ട് ഒരു ബന്ധവും ചുമതലയും ഇല്ല. ആകെ ബന്ധമുള്ളത് അദ്ദേഹത്തിന് ഈ സാമ്പത്തികം ഞങ്ങൾക്ക് കിട്ടിയാലേ ഈ പാവപ്പെട്ടവർ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ.